നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പാവങ്ങളുടെ തോഴനായിരുന്ന സാധു അലിയാർ ഓർമ്മയായി. മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ മേഖലകളിൽ നിറഞ്ഞുനിന്ന ജനസേവകനായിരുന്നു. മൂവാറ്റുപുഴ സാധു സംരക്ഷണ സമിതിയുടെ സ്ഥാപകനായിരുന്നു. അറിയപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടകനുമായിരുന്നു. മൂവാറ്റുപുഴയിലെ മുൻ മുനിസിപ്പൽ കൗൺസിലറും സാധു സംരക്ഷണ സമിതി സ്ഥാപകനുമായ കരുമക്കാട്ട് ടി യു അലിയാർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മൂവാറ്റുപുഴയ്ക്ക് പുറമെ കോതമംഗലവുമായി വളരെ അടുത്ത പൊതുപ്രവർത്തന ബന്ധമുണ്ടായിരുന്ന ജനകീയ വ്യക്തിത്വമായിരുന്നു. കോതമംഗല മേഖലയിലെ ചെറുവട്ടൂർ പി എസ് എ, പല്ലാരിമംഗലം മിലാൻ അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ മേളകളുടെ സംഘാടനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ഫ്ലഡ്ലിറ്റ് ഗാലറി ഫുട്ബോൾ മേളകൾ നടത്തിയ മുഖ്യ സംഘാടകനായിരുന്നു. ഫുട്ബോൾ മേളകൾ വഴി സ്വരൂപിച്ച പണം പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിരവധി സഹായ പദ്ധതികളാണ് മൂവാറ്റുപുഴ സാധുവിന്റെ ബാനറിൽ അദ്ദേഹം ആവിഷ്കരിച്ചത്. നിർധനരായ 100 പെൺകുട്ടികളുടെ വിവാഹം ഒരൊറ്റ വേദിയിൽ നടത്തി ചരിത്രം കുറിച്ച് മനുഷ്യസ്നേഹിയായിരുന്നു സാധു അലിയാർ. പ്രശസ്ത ഫുട്ബോൾ താരമായ ഐ എം വിജയൻ മുതൽ നൈജീരിയൻ സ്റ്റാർ സ്ട്രൈക്കർ ബാവ തുമ്പേ വരെയുള്ള പ്രതിഭകളുമായി ഒരു കാലത്ത് സമ്മേളിച്ച വേറിട്ട വ്യക്തിത്വമായിരുന്നു വിട പറഞ്ഞ ഈ കർമ്മയോഗി. ഖബറടക്കം മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഉച്ചയോടെ നടന്നു. സാധു അലിയാറാണ് പൊതുപ്രവർത്തനത്തിൽ തനിക്ക് മാതൃകയെന്ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾ സലാം പറഞ്ഞു. ഒരു കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയവും മാതൃകാപരവുമായിരുന്നു. ഏതൊരാൾക്കും ഏത് സമയത്തും അദ്ദേഹത്തെ സമീപിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അലിയാർക്കാണ് വീട്ടുപടിക്കൽ ചെയ്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് നിറവേറ്റപ്പെട്ടും അദ്ദേഹം അത് കേട്ടാൽ അത് നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനം എനിക്ക് വളരെയധികം മാതൃക തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുണ്ടായ കാരണം. മൂവാറ്റുപുഴയെ ഒരു കാലത്ത് രോമാഞ്ചം കൊള്ളിച്ച ഫുട്ബോൾ മേളകളുടെ സംഘാടകരിൽ ഒരാളും സഹപ്രവർത്തകനുമായ മുൻ മുനിസിപ്പൽ കൗൺസിലർ ടി എസ് മുഹമ്മദ് സാധു അലിയാർ എന്ന മനുഷ്യസ്നേഹിയെ പുതുതലമുറ അറിയാനും മനസ്സിലാക്കാനുമായി പറഞ്ഞത് ഇതായിരുന്നു. മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ആർ ഡി ഒ ഡിപ്പാർട്ട്മെന്റാണെങ്കിലും മറ്റു മുനിസിപ്പാലിറ്റി ആണെങ്കിലും എല്ലാ രംഗത്തും ഇനി ഒരു എം എൽ എ എം പി അങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മുടെ കൂടുതലും സജീവമായിട്ട് ഈ രംഗത്ത് ഈ സൗദ്യത്തിന് വേണ്ടി അരിയാർക്ക ആഗ്രഹിച്ച ഈ അരിയാർക്ക നടപ്പിലാക്കിയ ഈ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും കൈകോർത്ത് സഹകരിക്കുമായിരുന്നു. മീഡിയ 60 കോതമംഗലം.